ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ മതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പാർട്ടി ചിഹ്നമായി ഓട്ടോറിക്ഷ ആവശ്യപ്പെടുമെന്ന കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ പാർട്ടിക്ക് സംസ്ഥാന പദവി തിരികെ ലഭിച്ച സാഹചര്യത്തിലാണ് ചിഹ്നം ആവശ്യപ്പെടുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചതോടെ സംസ്ഥാന പാർട്ടി പദവി തിരികെ ലഭിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്. കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായുള്ള അഭിമാന പോരാട്ടത്തിൽ വിജയത്തിലേക്ക് നയിച്ച ഓട്ടോറിക്ഷ ചിഹ്നം തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി ആവശ്യപ്പെടാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഓട്ടോറിക്ഷ സാധാരണക്കാരുമായി അടുത്തു നിൽക്കുന്ന ചിഹ്നമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചിഹ്നത്തിനായി ഉടൻ സമീപിക്കുമെന്നും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞു. ഇത് വിലയിരുത്തും. കോട്ടയത്ത് വളരെ നിർണായകമായ വിജയം കൈവരിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം കിട്ടുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അംഗീകരിച്ചു കിട്ടും. ഇപ്പോൾ ഫ്രാൻസ് ജോർജ് തവണ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. ഇടതുമുന്നണിയിലേക്ക് പോയ ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരുന്നു. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് കോട്ടയത്തെ തോൽവിയെന്നും അദ്ദേഹം വിമർശിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് പി ജെ ജോസഫിന്റെ നിരീക്ഷണം. ജനം, കോട്ടയം.